സൂപ്പർ ചായ, നല്ല തണുപ്പുണ്ട് കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റ് ഞങ്ങൾ ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഊട്ടിയിലെ ബൊട്ടാണിക് ഗാർഡൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ഇതായിരിക്കുന്നത്. രാവിലെ എണീറ്റു ഫ്രഷ് ആയതിന് ശേഷം ആദ്യം തന്നെ ബൊട്ടാണിക് ഗാർഡൻ കാണാൻ വേണ്ടി ഒന്ന് വന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നമ്മൾ മാഞ്ചൂരും മുള്ളി വഴി തിരിച്ച് അങ്ങോട്ടുള്ള യാത്ര അങ്ങനെ ആക്കാൻ വിചാരിച്ചു നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും രാവിലെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാനുള്ളത് കൊണ്ട് ഞങ്ങളെല്ലാവരും ബൊട്ടാണിക് ഗാർഡനിൽ നിന്ന് കയറിയിരിക്കുകയാണ്. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക സിംബലാണ് ഇപ്പോൾ ഇവിടെ ഈ ചെടികൾ കൊണ്ട് തീർത്തിരിക്കുന്നത്. വളരെ നല്ല രീതി പെർഫെക്ഷനോട് അവർ ചെയ്തു. ഇവിടെയൊക്കെ തേയിലത്തോട്ടങ്ങളാണ്. അവിടെ പുതിയ കൃഷികൾ എന്തൊക്കെ, കാബേജ് എന്തൊക്കെ കുറേ കൃഷികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ വേറെ ലാൻഡ്സ്കേപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വന്നത് ആ ഭാഗത്തു നിന്നാണ്, ഊട്ടിയിൽ നിന്ന് വന്നത് ആ റോഡിലൂടെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വന്നു, ഇനി ഇവിടെ വെച്ച് റോഡ് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഈ മുകളിലൂടെ കാർ പോകുന്ന ഈ വഴിയിലൂടെയാണ് മാഞ്ഞൂരിലേക്കുള്ള റോഡ്. വരുന്ന വഴി വീണ്ടും ഒരു വ്യൂ പോയിൻ്റ് കണ്ടു, അവിടെ നിർത്തിയതാണ്. ആ റോഡിലൂടെ ഒരു ബൈക്കൊക്കെ വരുന്നുണ്ട്. മൈനാലയിലേക്ക് പോകുന്ന റോഡാണിത്. നഴ്സറി പോലെ എന്തോ ഉണ്ട്, ഗ്രീൻ ഹൗസ് പോലെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ റോഡുകളുണ്ട് കേട്ടോ. അത് ഒരുപക്ഷെ അവിടേക്കുള്ള തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ ഈ ഫാമിലേക്കോ പോകുന്നതിനുള്ള വഴികളായിരിക്കാം. ആ റോഡിലൂടെ ഇനി നമുക്ക് പോകാനുള്ളത്. കുന്ത എത്ര കിലോമീറ്ററുണ്ട്? എന്തൊരു പഴയൊരു ബിൽഡിംഗ് കാണുന്നുണ്ട്. നമ്മൾ കറമ്പാല എന്നുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ നമ്മൾ വന്ന റോഡാണിത്. ഇനി നമുക്ക് ഇങ്ങോട്ട് പോകാനുള്ളത് കൈക്കാട്ടി മുള്ളി വഴി ഇങ്ങനെ നമ്മുടെ നാട്ടിലേക്ക്, അട്ടപ്പാടി വഴി നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വന്ന വഴിയിൽ ഒരു കാട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവിടെ നിന്ന് നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. കുന്ത നമ്മൾ കൈക്കാട്ടി എത്തി. ഇനി ഇതാ കുന്ത, ഇതിൽ ടെൻ കിലോമീറ്റേഴ്സ് ഇങ്ങനെ ഇതിലാണ് പോകേണ്ടത്. ഇവിടുത്തെ സ്ത്രീകൾ വിറകും കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് കേട്ടോ, ഈ റൂട്ടിലൂടെയുള്ള യാത്രയിൽ ഒരു സ്ഥിരം കാഴ്ചയാണ്. ഇവിടുത്തെ സ്ത്രീകളാണ് ഇതുപോലുള്ള വിറക് ശേഖരിക്കുന്നതും തലയിലേറ്റി കൊണ്ടുപോകുന്നതും. സ്ത്രീകളാണെന്ന് പറഞ്ഞപ്പോഴേ ചെറിയ കുട്ടികളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്, ചെറിയ കുട്ടികളും അവരുടെ അമ്മമാരുമാണ് ഇതെല്ലാം ചെയ്യുന്നത്. സൂപ്പർ ഒരു അമ്പലം കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ഇതായിട്ടുണ്ട്, നല്ല സ്റ്റൈലൊരു അമ്പലം. സ്ഥലത്തിന്റെ പേരെന്താണാവല്ലേ ഇതിന്റെ, ഇതൊക്കെ നോക്കിയേ. ഈ മതിലൊക്കെ എന്തോ ചെറിയ പുല്ല് പോലുള്ള എന്തോ പറ്റി പിടിച്ച് നല്ല സ്റ്റൈലാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ ഒരു പുഴയുടെ ഇത് കണ്ടു, വറ്റി വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന ഒരു പുഴയാണ്. പക്ഷെ അതിൻ്റെ കാരണമുണ്ട്, ഇതിൻ്റെ ഈ സൈഡിൽ വലിയൊരു ഡാമുണ്ട്. ഡാം കുന്ത ഡാമാണത്. നേരത്തെ നമ്മൾ കണ്ട ആ പുഴയാണത്. ആ പാലത്തിൽ നിന്നാണ് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തത്. ഇതിൽ കുറച്ചുകൂടി കയറി വന്നപ്പോൾ ഇവിടെ ഒരുപാട് കൃഷിത്തോട്ടങ്ങൾ കണ്ടു. ക്യാരറ്റാണ് ഇവിടെ കാണുന്നത്, അത് വെള്ളുള്ളിയാണ്, വെളുത്തുള്ളി. അത് കഴിഞ്ഞ് അപ്പുറത്ത് താഴെയൊക്കെ ക്യാരറ്റുകൾ കൃഷി ചെയ്തിട്ടുണ്ട്. വിളവെടുപ്പിന് പാകമായിട്ടില്ല എന്നുള്ളതാണ് അറിഞ്ഞത്. നിങ്ങൾ ഇവിടുന്ന് സെയിലുണ്ടോ? ആ ഇവിടെ എത്ര, നിങ്ങൾക്ക് എത്ര കിട്ടുക കിലോയ്ക്ക്? ഇപ്പൊ ഇല്ലല്ലോ അല്ലേ, പറയാനില്ലല്ലോ. എന്തായാലും
ഇങ്ങനെയൊരു അടുത്ത് കാണാൻ പറ്റിയത്, കൃഷി അടുത്ത് കാണാൻ പറ്റിയത് വളരെ സന്തോഷം, അവരുമായിട്ട് കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റതും വളരെ സന്തോഷം നൽകുന്നുണ്ട്. അപ്പർ ഭവാനി 32 കിലോമീറ്റർ, മഞ്ചൂർ 3, ഹെയർപിൻ 34, 23-ാമത്തെ ഹെയർപിൻ ബെൻഡാണ് ഇപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. മാഞ്ഞൂരിൽ നിന്നും മുള്ളിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ മാഞ്ഞൂര് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നുള്ള കുറേ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴക്കാലത്ത് ഈ കുന്നുകളും മലകളെല്ലാം കാണാൻ വളരെ രസമാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഡിസംബർ ജനുവരി തുടങ്ങിയ തണുപ്പ് കാലത്ത് മലകളുടെ മുകളിലെല്ലാം മഞ്ഞിങ്ങനെ കെട്ടി നിൽക്കുന്ന കാഴ്ചകളാണ് ഇവിടെ നിന്ന് ഉണ്ടാവുക. അതെല്ലാം വളരെ സുന്ദരമായ കാഴ്ചകളാണ്. ആനകൾ സ്ഥിരമായിട്ട് വരുന്നൊരു സെൻ്ററാണിത്. വളരെ സൂക്ഷിക്കണം ഇതിലൂടെ വരുമ്പോൾ. നമ്മളാ നേരത്തെ വന്ന റോഡാണ് അവിടെ നേരെ ഒരു വെള്ള കളറിൽ കാണുന്നത്. കാനഡ പവർ ഹൗസിൻ്റെ കറണ്ട് ഉൽപ്പാദന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിന് കറണ്ട് ഉൽപ്പാദന ശേഷമുള്ള വെള്ളം പുറത്തേക്ക് പോകുന്നതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിൻ്റെ തൊട്ടടുത്തൊരു ബിഞ്ച് കാണുന്നുണ്ട്. ഇതിനുള്ള ഈ പെൻസ്റ്റോ പൈപ്പുകളിൽ എന്തെങ്കിലും റിപ്പയറുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനും ജനങ്ങൾക്ക് പോകുന്നതിന് വേണ്ടി, അതായത് ഉദ്യോഗസ്ഥന്മാർക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ബിഞ്ച് പോകുന്നതിനുള്ളൊരു ഇതാണിത്. കുറച്ച് മുകളിലായിട്ട് ബിഞ്ച് അവിടെ നിൽക്കുന്നുണ്ട് തോന്നുന്നു. ഇത്